PC ബൂസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ വീഡിയോ കാണുക, കാണുന്നതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പോ അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റായ മുൻ ഹോളിവുഡ് നടൻ റൊണാൾഡ് റീഗൻ ശബ്ദിക്കുന്ന കലപ്പ എന്ന ചെറുകഥ രചിച്ചതാര്? പൊൻകുന്നം വർക്കി. ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റ് ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഡാനൂബ്. ഇന്ത്യയിലെ വേലിയേറ്റ തുറമുഖം ഏതാണ്? കണ്ടില, ഗുജറാത്ത്. ഒന്ന് ശ്രദ്ധിക്കാം, അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റായ മുൻ ഹോളിവുഡ് നടൻ റൊണാൾഡ് റീഗൻ ശബ്ദിക്കുന്ന കലപ്പ എന്ന ചെറുകഥ രചിച്ചത്? പൊൻകുന്നം വർക്കി. ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റ് ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഡാനൂബ്. ഇന്ത്യയിലെ വേലിയേറ്റ തുറമുഖം ഏതാണ്? കണ്ടില, ഗുജറാത്ത്. നദികളില്ലാത്ത ഏറ്റവും വലിയ രാജ്യം? സൗദി അറേബ്യ. സുവർണ ചതുഷ്കോണം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യയിലെ 4 പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന പാത. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ വനിതാ എഞ്ചിൻ ഡ്രൈവർ സുരേഖ യാദവ്. കർണാടക സംസ്ഥാനത്തിൻ്റെ പഴയ പേര്? മൈസൂർ. കൂലി എന്ന നോവൽ രചിച്ചത്? മുൽക്ക് രാജ് ആനന്ദ്. ഒന്ന് ശ്രദ്ധിക്കുക, നദികളില്ലാത്ത ഏറ്റവും വലിയ രാജ്യം? സൗദി അറേബ്യ. സുവർണ ചതുഷ്കോണം പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇന്ത്യയിലെ 4 പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന പാത. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ വനിതാ എഞ്ചിൻ ഡ്രൈവർ സുരേഖ യാദവ്. കർണാടക സംസ്ഥാനത്തിൻ്റെ പഴയ പേര്? മൈസൂർ. കൂലി എന്ന നോവൽ രചിച്ചത്? മുൽക്ക് രാജ് ആനന്ദ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മതൻ ഭാഷത്താൻ എന്ന വരികൾ രചിച്ചത്? വള്ളത്തോൾ. പുരാണിക് എൻസൈക്ലോപ്പീഡിയ എന്ന കൃതി രചിച്ചത് വെട്ടം മാണി. ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്ന വർഷം 2013. വില്യം ജി മോർഗൻ പ്രചരിപ്പിച്ച കായിക ഇനം വോളിബോൾ. ഒന്ന് ശ്രദ്ധിക്കാം, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മതൻ ഫാഷതാൻ എന്ന വരികൾ രചിച്ചത് വള്ളത്തോൾ. പുരാണിക് എൻസൈക്ലോപ്പീഡിയ എന്ന കൃതി രചിച്ചത് വെട്ടം മാണി. ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്ന വർഷം 2013. വില്യം ജി മോർഗൻ പ്രചരിപ്പിച്ച കായിക ഇനം വോളിബോൾ. ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം ഹൈഡ്രജൻ സൾഫൈഡ്. മാർക്ക് ട്വെയിൻ എന്ന അമേരിക്കൻ സാഹിത്യകാരൻ്റെ യഥാർത്ഥ പേരെന്ത്? സാമുവൽ ക്ലമൻസ്. മലയാളത്തിൻ്റെ ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതി ഏത്? നളചരിതം ആട്ടക്കഥ. എഴുതിയത് ഉണ്ണായി വാര്യർ. 1965 ആദ്യമായി ബഹിരാകാശത്ത് നടന്ന റെക്കോർഡിനുടമയായ റഷ്യക്കാരൻ അടുത്തിടെ അന്തരിച്ചു. പേരെന്ത്? അലക്സി ലേനോവ്. ഇതൊരു കറണ്ട് അഫേഴ്സാണ്. ഗാന്ധിജിയുടെ 150-ാം ജന്മവാർഷികം പ്രമാണിച്ച് നാണയം പുറത്തിറക്കാൻ തീരുമാനിച്ച രാജ്യം ഏത്? ബ്രിട്ടൻ. ഇതും കറണ്ട് അഫേഴ്സാണ്. ഒന്ന് ശ്രദ്ധിക്കാം, ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം ഹൈഡ്രജൻ സൾഫൈഡ്. മാർക്ക് ട്വെയിൻ എന്ന അമേരിക്കൻ സാഹിത്യകാരൻ്റെ യഥാർത്ഥ പേരെന്ത്? സാമുവൽ ക്ലമൻസ്. മലയാളത്തിൻ്റെ ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതി നളചരിതം ആട്ടക്കഥ. എഴുതിയത് ഉണ്ണായി വാര്യർ. 1965 ആദ്യമായി ബഹിരാകാശത്ത് നടന്ന റെക്കോർഡിനുടമയായ റഷ്യക്കാരൻ അടുത്തിടെ അന്തരിച്ചു. പേരെന്ത്? അലക്സി ലിയനോവ്. ഗാന്ധിജിയുടെ 150-ാം ജന്മവാർഷികം പ്രമാണിച്ച് നാണയം പുറത്തിറക്കാൻ തീരുമാനിച്ച രാജ്യം ബ്രിട്ടൻ. സംസ്ഥാനത്തെ മികച്ച കായിക താരങ്ങൾക്ക് കേരള സ്പോർട്സ് കൗൺസിൽ നൽകുന്ന അവാർഡ് എന്ത്? ജി വി രാജ അവാർഡ്. പ്രഥമ
കേരള മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രി ആരായിരുന്നു? സി അച്യുത മേനോൻ. വളരും തോറും പിളരും, പിളരും തോറും വളരും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാഷ്ട്രീയ കക്ഷി കേരള കോൺഗ്രസ്. കേരളത്തിൽ ചാരായ നിരോധനം നിലവിൽ വന്ന വർഷം 1996. ലോകസഭയിലെ അംഗീകൃത പ്രതിപക്ഷ നേതാവായിരുന്ന മലയാളി സി എം സ്റ്റീഫൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കാം. സംസ്ഥാനത്തെ മികച്ച കായിക താരങ്ങൾക്ക് കേരള സ്പോർട്സ് കൗൺസിൽ ഒരുക്കുന്ന അവാർഡ് ഏത്? ജി വി രാജ അവാർഡ്. പ്രഥമ കേരള മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രി ആരായിരുന്നു? സി അച്യുത മേനോൻ. വളരും തോറും പിളരും, പിളരും തോറും വളരും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാഷ്ട്രീയ കക്ഷി കേരള കോൺഗ്രസ്. കേരളത്തിൽ ചാരായ നിരോധനം നിലവിൽ വന്ന വർഷമേത്? 1996. ലോകസഭയിലെ അംഗീകൃത പ്രതിപക്ഷ നേതാവായിരുന്ന മലയാളി സി എം സ്റ്റീഫൻ. വടക്കേമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന കാറ്റിൻ്റെ പേരെന്ത്? ചിനൂക്ക്. തെമുജിൻ ഏത് പേരിലാണ് പ്രസിദ്ധി നേടിയത്? ചെങ്കിസ് ഖാൻ. ഹിറ്റ്ലറുടെ ആത്മകഥയായ മെയിൻ കാഫ് ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? ജർമ്മൻ. ഏത് രാജ്യത്തെ ഫ്യൂഡൽ പ്രഭുക്കന്മാരായിരുന്നു ഷോഗണുക്കൾ? ജപ്പാൻ. കുരിശുയുദ്ധങ്ങൾ നടന്നത് ഏത് നൂറ്റാണ്ടുകളിലായിരുന്നു? 11 മുതൽ 13 വരെ. ശ്രദ്ധിക്കാം, വടക്കേമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന കാറ്റിൻ്റെ പേര് ചിനൂക്ക്. തെമുജിൻ ഏത് പേരിലാണ് പ്രസിദ്ധി നേടിയത്? ചെങ്കിസ് ഖാൻ. ഹിറ്റ്ലറുടെ ആത്മകഥയായ മെയിൻ കാഫ് ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? ജർമ്മൻ. ഏത് രാജ്യത്തെ ഫ്യൂഡൽ പ്രഭുക്കന്മാരായിരുന്നു ഷോഗണുകൾ? ജപ്പാൻ. കുരിശുയുദ്ധങ്ങൾ നടന്നത് ഏത് നൂറ്റാണ്ടുകളിലായിരുന്നു? 11 മുതൽ 13 വരെ. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് എന്ന്? 1453. ദക്കാമറൻ കഥകൾ രചിച്ചത് ആര്? ബൊക്കാച്ചിയോ. ലിയോണാർഡോ ഡാവിഞ്ചിയുടെ മൊണാലിസ എന്ന വിഖ്യാത ചിത്രം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ്? ലൂവർ മ്യൂസിയം, പാരീസ്. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ 18-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ഇന്ത്യയിൽ നടന്ന യുദ്ധങ്ങൾ അറിയപ്പെടുന്നത് കർണാട്ടിക് യുദ്ധങ്ങൾ. തിരൂരിൽ നിന്ന് ബേപ്പൂരിലേക്ക് കേരളത്തിലെ ആദ്യ തീവണ്ടി ഓടിയത് 1861 മാർച്ച് 12. ഒന്നുകൂടെ ശ്രദ്ധിക്കാം, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് 1453. ദക്കാമറൻ കഥകൾ രചിച്ചത് ബൊക്കാച്ചിയോ. ലിയോണാർഡോ ഡാവിഞ്ചിയുടെ മൊണാലിസ എന്ന വിഖ്യാത ചിത്രം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ്? ലൂവർ മ്യൂസിയം, പാരീസ്. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ 18-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ഇന്ത്യയിൽ നടന്ന യുദ്ധങ്ങൾ അറിയപ്പെടുന്നത് കർണാട്ടിക് യുദ്ധങ്ങൾ. തിരൂരിൽ നിന്ന് ബേപ്പൂരിലേക്ക് കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി ഓടിയതെന്ന്? 1861 മാർച്ച് 12. 3 സംസ്ഥാനങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ഏത്? പുതുച്ചേരി. ഇന്ത്യയുടെ കടുവ സംസ്ഥാനം എന്ന് അറിയപ്പെടുന്നത് ഏത്? മധ്യപ്രദേശ്. മുഹമ്മദ് ഗസ്നി ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം ആക്രമിച്ച വർഷം? 1025 AD. സിൽസില ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സൂഫികൾ. ശിലാദിത്യൻ എന്ന ബിരുദം സ്വീകരിച്ചത് ആര്? ഹർഷൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കാം, 3 സംസ്ഥാനങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി. ഇന്ത്യയുടെ കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശ്. മുഹമ്മദ് ഗസ്നി ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം ആക്രമിച്ച വർഷം? 1025 AD. സിൽസില ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സൂഫികൾ. ശിലാദിത്യൻ എന്ന ബിരുദം സ്വീകരിച്ചത് ഹർഷൻ. ഹൈന്ദവ ധർമ്മോദ്ധാരകൻ
എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ഭരണാധികാരി ശിവജി. സുബ്ബറാവു ഏത് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ദിവാനായിരുന്നു? സോതി തിരുനാൾ. ജൈനമതത്തിലെ ആദ്യ തീർത്ഥങ്കരൻ ഋഷഭദേവൻ. കോവൈ എന്നറിയപ്പെടുന്ന നഗരം കോയമ്പത്തൂർ. ഐരാവതി നദി ഏത് രാജ്യത്തിലൂടെയാണ് ഒഴുകുന്നത്? മ്യാൻമാർ. ശ്രദ്ധിക്കുക, ഹൈന്ദവ ധർമാധവരകൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ഭരണാധികാരി ശിവജി. സുബ്ബറാവു ഏത് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ദിവാനായിരുന്നു? സോതി തിരുനാൾ. ജൈനമതത്തിലെ ആദ്യ തീർത്ഥങ്കരൻ ഋഷഭദേവൻ. കോവയ എന്നറിയപ്പെടുന്ന നഗരം കോയമ്പത്തൂർ. ഐരാവതി നദി ഏത് രാജ്യത്തിലൂടെയാണ് ഒഴുകുന്നത്? മ്യാൻമാർ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, 9567457018 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമാണെന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്, PSC ബൂസ്റ്റർ എന്നാണ് എൻ്റെ പേര്. നിങ്ങൾക്ക് സെർച്ച് ചെയ്തതിനകത്ത് ഫോളോ ചെയ്യാവുന്നതാണ്. ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ റാങ്ക് നിങ്ങൾക്ക് മെച്ചപ്പെടുത്തുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അൺഅക്കാഡമി എന്ന ലാർജസ്റ്റ് എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിൽ ഞാനൊരു എഡ്യൂക്കേറ്ററാണ്. ജിതിൻ മോഹൻ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്ത് ഫോളോ ചെയ്യാമെന്നാണ്. അതിൽ പുതിയ കോഴ്സുകൾ ആഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കത് പഠിച്ച് നിങ്ങളുടെ റാങ്ക് മെച്ചപ്പെടുത്താവുന്നതാണ്.